നമസ്കാരം ഇന്ന് ഞാൻ പറയുന്ന ഒരു സുപ്രധാന അറിയിപ്പാണ് എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ അവസരമുണ്ട് കുറേ ആൾക്കാരുണ്ടാവും ഗൾഫിലായിട്ടും മറ്റ് പല പല സ്ഥലത്തും ജോലി പ്രശ്നങ്ങളായിട്ട് അല്ലെങ്കിൽ പുതുക്കാൻ മറന്നു പോയ പലവരും ഉണ്ടാകുമ്പോൾ സാധ്യതയുണ്ട് അപ്പോൾ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ വേണ്ടി എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ അവസരമുണ്ട് ആയി ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലയളവിൽ വിവിധ കാരണങ്ങൾ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാത്ത സീനിയോറിറ്റി നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് ജനുവരി മുപ്പത്തി ഒന്ന് വരെ അപേക്ഷിക്കാവുന്നതാണ് എന്ന് പറഞ്ഞാൽ ജനുവരി മുപ്പത്തി ഒന്ന് വരെ അപേക്ഷിക്കാവുന്നതാണ് എന്താണ് പല കാരണങ്ങളാൽ ഗൾഫ് അല്ലെങ്കിൽ പല കാരണങ്ങളാൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ബുക്ക് രജിസ്റ്റർ ചെയ്യാൻ മറന്നു പോയാൽ ഉണ്ടാവും ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ഇരുപത് പതിനൊന്ന് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലയളവിൽ വിവിധ കാരണങ്ങൾ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാത്ത സീനിയോറിറ്റി നഷ്ടപ്പെട്ട ഉദ്യോഗർത്ഥികൾക്കാണ് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിൻ്റെ ജനുവരി മുപ്പത്തൊന്ന് വരെ അപേക്ഷിക്കാവുന്നതാണ് ഈ വിവരം നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം എന്തുകൊണ്ടാണ് ഗൾഫിൽ പോയതും പല പലരും പിന്നെ ജോലി പ്രശ്നങ്ങൾ കാരണം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് പോയി രജിസ്റ്റർ ചെയ്യാൻ മറന്നു വരുന്നുണ്ടാവുക അതുകൊണ്ട് ഇതെല്ലാവരും ഷെയർ ചെയ്യുക താങ്ക് സോ മച്ച്